കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പുലയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ആരാധകൻ, അദ്ദേഹം എനിക്ക് ഒരു ലെറ്റർ വാട്സപ്പിൽ ഒരു കത്ത് തന്നെ എഴുതി അയച്ചിരിക്കുകയാണ്. കത്ത് ഞാൻ വായിക്കാം. സാർ നമസ്കാരം, താങ്കളുടെ പുലയെപ്പറ്റിയുള്ള വീഡിയോ കണ്ടു. ആണ്ടുപലിയെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? പലരും മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ സായൂജ്യ പൂജയോ അല്ലെങ്കിൽ തിലക ഹോമമോ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് ആണ്ടുബലി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയപ്പെടുന്നു. അത് ശരിയാണോ? പക്ഷേ അത് കഴിഞ്ഞ് ജ്യോതിഷിയെ സമീപിച്ച് പ്രശ്നം വയ്ക്കുമ്പോൾ ബലിയിടാറില്ലേ അല്ലേ എന്ന് കേൾക്കാറുണ്ട്. ഇതിന് പരിഹാരമായി കർക്കിടക ബലി എല്ലാ വർഷവും ചെയ്യേണ്ടത് ആവശ്യമാണോ? അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർ കർക്കിടക ബലി ചെയ്യാൻ പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ട്. പകരം ദാന കർമ്മങ്ങൾ ചെയ്താൽ മതിയാകുമോ? അത് അല്ലെങ്കിൽ വീട്ടിൽ ലളിതമായ രീതിയിൽ ബലി അർപ്പണം ചെയ്യണമോ? ഇതിനെപ്പറ്റി ദയവായി ഒരു വീഡിയോ ചെയ്യുക, എല്ലാവർക്കും പ്രയോജനം ചെയ്യും. നന്ദി, നമസ്കാരം. ഇതാണ് അദ്ദേഹം ചോദിച്ചത്, ബലി. ഈ ബലി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാത്തൊരു സംഭവമാണ്. പല ഗ്രന്ഥങ്ങളിൽ പല രീതിയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് ഹിന്ദുമതത്തിൻ്റെ ഒരു എന്താ പറയുക, ഹിന്ദു മതത്തിൻ്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു കാര്യമാണ്. പല ആചാര്യന്മാർ പല രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതാണ് ഹിന്ദുമതത്തിൻ്റെ ഒരു രീതി. നമുക്ക് അനേകം ടെസ്റ്റുകളുണ്ട്, അനേകം ആചാര്യന്മാരുണ്ട്. ഓരോ ആചാര്യന്മാർ അവരവരുടെ രീതിയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അതിൻ്റെ ഒരു ജെന്യൂൺ എന്ന് ഞാൻ എൻ്റെ ഇത് വെച്ച്, ദീക്ഷയുടെ ശക്തി വെച്ച്, ഒരു ഉപാസനമൂർത്തിയായ ശിവഭഗവാൻ്റെ ഇത് വെച്ച്, ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ സംഹാരമൂർത്തിയാണ്, സംഹരിക്കുന്നവൻ, അതാണ് ശിവഭഗവാൻ. ദേവന്മാരിൽ ദേവൻ മഹാദേവൻ. അപ്പോൾ ഞാൻ ശിവദീക്ഷ എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. പലരും ചോദിക്കുക, ശിവദീക്ഷ എന്ന് സാറ് ഇടയ്ക്ക് പറയുന്നു, എന്താണ് ശിവദീക്ഷ? നോക്കൂ, ശിവദീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാൻ്റെ രീതിക്കനുസരിച്ച് കുറേ കാര്യങ്ങൾ, ശിവഭക്തനാവുക, അത് കഴിഞ്ഞാണ് ദീക്ഷ എടുക്കുന്നത്. പരമഭക്തനായ ആ വ്യക്തി ശിവഭഗവാൻ്റെ ജീവിത രീതികളും അതിൻ്റേതായ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി ഭഗവാൻ്റെ മന്ത്രോച്ചാരണങ്ങളും പിന്നെ ഭഗവാൻ്റെ അഘോര മന്ത്രങ്ങൾ, 12 അഘോര മന്ത്രങ്ങളും, ഇത് കുറേ മന്ത്രസിദ്ധിയുണ്ട്. ആ മന്ത്രസിദ്ധി നമ്മൾ സ്വായത്തമാക്കുമ്പോഴാണ് നമുക്ക് ശിവഭഗവാൻ്റെ ദീക്ഷ, അതായത് ഭഗവാനിൽ നിന്ന് തന്നെ നമുക്ക് ദീക്ഷ വാങ്ങാം. ദീക്ഷ ഗുരുവിൻ്റെ നിന്ന് വാങ്ങുന്നതല്ല, ഭഗവാനിൽ നിന്ന് നേരിട്ട് നമുക്ക് ദീക്ഷ വാങ്ങാം. അപ്പോൾ അതാണ് നമ്മൾ, അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ദീക്ഷ. അല്ലാതെ രണ്ട് ഗുരുക്കന്മാർ വന്നാൽ അവർക്ക് എന്തെങ്കിലും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറവില്ലാത്ത മനുഷ്യനില്ല. മനുഷ്യനിൽ നിന്നല്ല ദീക്ഷ വാങ്ങാനുള്ളത്, ഭഗവാനിൽ നിന്നാണ് ദീക്ഷ വാങ്ങുന്നത്. അതിനപ്രകാരം ഒരു ഭഗവാൻ്റെ ജീവിത രീതി, ഭഗവാൻ്റെ ശൈലി, അല്ലെങ്കിൽ ഭഗവാൻ്റെ രീതി, ഭഗവാൻ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ, അപ്പോൾ ഭഗവാൻ്റെ ഇത്, ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യുക, ഭഗവാനെ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്, നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരികയാണ് ഭഗവാന്. ആത്മചൈതന്യത്തെ നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുന്നതാണ് ദീക്ഷ. അല്ലാതെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിരുന്നു കുറച്ച് മന്ത്രങ്ങൾ പഠിച്ചോ, ദീക്ഷ അതല്ല. അപ്പോൾ ഭഗവാൻ്റെ സ്വഭാവവും നമ്മുടെ സ്വഭാവവും തമ്മിൽ ക്രമീകരിക്കണം. ആ ഭഗവാൻ്റെ ചൈതന്യത്തെ നമ്മളിലേക്ക് സ്വരൂപിക്കണം, നമ്മളിലേക്ക് ആവാഹിക്കണം. എന്നിട്ട് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൊത്തിവെക്കപ്പെടണം. ഇപ്പം നമ്മളൊരു ക്ഷേത്രത്തിലൊരു ശില, അതൊരു കല്ലാണ്, ആ കല്ലിനെ നമ്മൾ രൂപം കൊത്തിയിട്ട് നമ്മൾ അതിലേക്ക് ആവാഹിക്കും. ഈ രൂപത്തിന് ഈ ചൈതന്യം ഇങ്ങനെയാണ്, ഭഗവാൻ്റെ ഈ ചൈതന്യത്തിന് ഈ സ്വഭാവമുണ്ട്. ഓരോരുത്തരിക്കുന്ന വിഗ്രഹങ്ങൾ പല സ്വഭാവത്തിലാണ്. അത് വിഗ്രഹങ്ങൾ കൊത്തി ആ സ്വഭാവം കണ്ടിട്ട് അതിൽ നിന്നാണ് മൂലമന്ത്രം ഉണ്ടാക്കുന്നത്. മൂലമന്ത്രം ഉപയോഗിച്ചാണ് ആവാഹിക്കുന്നത്. ആവാഹിച്ച് ആ ശക്തി അവിടെ കൊണ്ടുവന്ന് ശിലയെ, കല്ലിനെ ദൈവമാക്കി മാറ്റുന്നതിനൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ ചൈതന്യത്തെ, ആ ജീവനെ നമ്മൾ കല്ലിലേക്ക് ആവാഹിക്കുകയാണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ പൂജാവിധികൾ ചെയ്യുമ്പോഴത്തേക്ക് ഊർജം കിട്ടി ആവാഹിക്കും.
ദർബയിലേക്ക് ആവാഹിക്കും, ഭഗവാന്റെ ഊർജത്തെ ദർബയിലേക്ക് ആവാഹിക്കും. ആ ചൈതന്യത്തെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതുപോലെ ഭഗവാന്റെ ദീക്ഷ എടുക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ആ ഒരു ചൈതന്യം നമ്മളിലേക്ക് കൊണ്ടുവരണം. ഇപ്പം ചൈതന്യം നമ്മളിലേക്ക് അങ്ങനെ വരത്തില്ല, നമ്മളതിനെ കഠിന അധ്വാനത്തിലൂടെ പ്രാക്ടീസിലൂടെ ഭഗവാന്റെ ദീക്ഷ ഓരോ കാര്യങ്ങളും മടിച്ച് മനസ്സിലാക്കി മന്ത്രോച്ചാരണങ്ങൾ ഭഗവാൻ ഇപ്പോൾ അഘോര മന്ത്രങ്ങളിലൂടെ 12 അഘോര മന്ത്രങ്ങളിലൂടെയാണ് ദേവിയെ ശാന്തമാക്കി. ഇപ്പോൾ 12 അഘോര മന്ത്രങ്ങളുണ്ട്, യന്ത്രതന്ത്ര മന്ത്രവിധിപ്രകാരമുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയാണ് ഭഗവാൻ കുഞ്ഞിൻ്റെ രൂപേണ നിന്നിട്ടും ദേവി ശാന്തമായില്ല, നെഞ്ച് കാണിച്ചു കൊടുത്തിട്ടും ശാന്തമായില്ല. അവസാനം യന്ത്രതന്ത്ര മന്ത്രങ്ങളിലൂടെ 12 അഘോര മന്ത്രങ്ങളിലൂടെയാണ് ദേവിയെ ശാന്തമാക്കുന്നത്. ഇപ്പോൾ ഭഗവാന്റേതായ കുറേ ജീവിതശൈലി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ഭഗവാനിൽ നിന്നും ആവാഹിക്കണം. അങ്ങനെയാണ് ദീക്ഷ. ഞാൻ ഭഗവാനിൽ നിന്നാണ് ദീക്ഷ സ്വീകരിച്ചത്, വ്യക്തികളിൽ നിന്നല്ല. എനിക്ക് ഗുരുക്കന്മാരുണ്ടോയെന്ന് വെച്ചാൽ ഗുരുക്കന്മാരില്ല. അതാണ് പ്രവാചകന്മാരുടെ ഒരു ലക്ഷണമെന്ന് പറയുന്നത്, അവർക്ക് ഗുരുക്കന്മാരൊന്നുമില്ല. അവരുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ അനുഭവത്തിൽ നിന്നാണ്. ഇപ്പോൾ എൻ്റെ ഗുരുവാരെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നവരൊക്കെ എനിക്ക് ഗുരുവാണ്, അവരെ നല്ല എനിക്കൊരു കാര്യം പഠിക്കാനുണ്ട്. അപ്പോൾ ഭഗവാൻ എല്ലാവരിലും ഭഗവാന്റെ അംശമുണ്ട്, പക്ഷേ ആ അംശത്തെ നമ്മൾ അവതാരമാക്കി മാറ്റണമെങ്കിൽ അതിന് ദീക്ഷ ആവശ്യമാണ്. അത് ഭഗവാനിൽ നിന്നാണ് ദീക്ഷ സ്വീകരിക്കുന്നത്, അതാണ് അതിൻ്റെ ഒരു രീതി. എങ്കിലേ അത് പൂർണ്ണമാവുകയുള്ളൂ, അതാണ് അത് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ശിവദീക്ഷയെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു 2 മണിക്കൂർ സംസാരിക്കേണ്ടി വരും, എന്നാലും തീരുമില്ല. എന്തൊക്കെയാണ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എന്തൊക്കെയാണ് അതിൻ്റെ രീതി, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ തൽക്കാലം ഞാനീ ആണ്ടുബലിയെക്കുറിച്ച് പറയുക. ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങൾക്കറിയാമോ? ഈ ബലി, നമ്മൾ ബലി കൊടുക്കുന്നു, ബലി കൊടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ പലരും പല അർത്ഥത്തിലാണ് എടുക്കുന്നത്. ബലി കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കോഴിയെ ബലി കൊടുക്കണമെന്ന് പറയും, കോഴി അറക്കണം എന്ന് പറയും, അല്ലെങ്കിൽ അത് ഓരോന്ന് പറയും, ബലി കൊടുക്കുക, ത്യാഗം ചെയ്യുക. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലർ മനസ്സിലാക്കി വച്ചിരിക്കുന്നു. ബലി എന്ന് പറഞ്ഞാൽ ശരിക്കും സ്മരണയാകുന്നു, സ്മരണ അല്ലെങ്കിൽ അർപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെ കുറേ അതിന് കുറേ ഇതുണ്ട്. നമ്മൾ ഇപ്പോൾ വാവു ബലി, കർക്കിടക വാവു ബലി അല്ലെങ്കിൽ പിലി പ്രതിതർപ്പണം ഇങ്ങനെയൊക്കെ ഉള്ള ബലി എന്ന് പറയുന്നത് ശരിക്കും സ്മരണയാണ്, ഓർമ്മിക്കുക. നമ്മുടെ പൂർവികരെ നമ്മൾ സ്മരിക്കുന്നു, നമ്മൾ ബഹുമാനിക്കുന്നു, നമ്മൾ ആദരിക്കുന്നു, നമ്മൾ സ്നേഹിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ടൊരു അച്ഛൻ അമ്മ ഇല്ലാതെ മക്കളുണ്ടാവുന്നില്ല. അപ്പോൾ നമ്മുടെ അച്ഛനെയും അമ്മയും നമ്മൾ സ്മരിക്കുന്നു. നമുക്കൊരു ഓണമോ അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിശേഷം ഓണം. അപ്പോൾ ഓണം വരും മുമ്പേ ആചാര്യന്മാർ ഓണത്തിന് മുമ്പേ, നിങ്ങൾ ആഘോഷിക്കുന്ന മുമ്പേ നിങ്ങളുടെ പ്രതുക്കന്മാരെ നിങ്ങൾ സ്മരിക്കണം. ആ പ്രതുക്കന്മാരുണ്ടായത് കൊണ്ടാണ് നിങ്ങളുണ്ടായത്. നമ്മൾ നമ്മുടെ പൂർവികരെ ബഹുമാനിക്കണം, പൂർവികരെ ആദരിക്കണം, അങ്ങനെയാണ് ആ നിയമം. അതിനുവേണ്ടിയാണ് നമ്മൾ ബലിയർപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് നമുക്ക് ബലിയർപ്പിക്കാം, അല്ലെ 1 വർഷം വരെ വേണമെങ്കിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യാം. 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് 1 വർഷത്തിലൊരിക്കൽ ബലി കൊടുത്താൽ മതി. അതിനാണ് ഈ ഓണത്തിന് മുമ്പേ കർക്കിടക ബലി കൊടുക്കുന്നത്. സ്മരിക്കാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്മരിക്കാം. അതിനെ ഒരു ആചാരമാക്കിയൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ദുർമരണങ്ങൾ നടക്കുകയാണെങ്കിൽ ആ ആത്മാവിനെ ശിവസന്നിധിയിലേക്ക് ലയിപ്പിക്കണം, ദുർമരണങ്ങളാണെങ്കിൽ. അല്ലാതെയുള്ള മരണങ്ങളാണെങ്കിൽ ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ അവരെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ കർമ്മം ചെയ്യുന്നത്. മനുഷ്യനെല്ലാം മനുഷ്യനെ പോലെയാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അമ്പലത്തിലൊരു ഭഗവാൻ മനുഷ്യനെ ഭഗവാന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു. അപ്പം നമ്മൾ ഈ ഇത് നോക്കും, ഹിന്ദുമതത്തിൻ്റെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കണം, രാവിലെ ഭഗവാൻ ആഹാരം കൊടുക്കുന്നു, ഉച്ചയ്ക്ക് ഭഗവാൻ ആഹാരം കൊടുക്കുന്നു, നിവേദ്യം കൊടുക്കുന്നു. മനുഷ്യരുടെ അതേ രീതിയിലാണ് നമ്മൾ ഭഗവാനെയും കാണുന്നത്. അവിടെ നടക്കുന്ന പൂജാവിധികളെക്കുറിച്ചും അങ്ങനെയാണ്. ആ പൂജാവിധികൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. നമ്മളെ പോലുള്ള ആക്ടിവിറ്റീസിലാണ് നമ്മൾ ഭഗവാനെ, നമ്മുടെ ഭഗവാന്മാരെ കാണുന്നത്. അപ്പോൾ അതിന് ഓരോ രൂപമുണ്ട്, ദൗത്രഭാവമുണ്ട്, ശാന്തമുണ്ട്. ഇതെല്ലാം മനുഷ്യൻ്റെ രീതിക്കനുസരിച്ച്, അതായത് ഭഗവാനെ മനുഷ്യനായിട്ട് സൃഷ്ടിച്ചു, പക്ഷെ മനുഷ്യനെ ഭഗവാൻ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ്റെ രീതിയിലാണ് അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നീ സ്മരിച്ചാൽ ഞാൻ നിന്നിൽ ഉണരും, അതിന് ചില വിധികൾ പറഞ്ഞിട്ടുണ്ട്. ആ വിധികൾ പ്രകാരം സ്മരിക്കണം. ഭഗവാൻ എപ്പോഴും രക്ഷകനാണ്, നമ്മുടെ രക്ഷകനാണ്, ഒരിക്കലും ശിക്ഷകനല്ല. ഭഗവാൻ നമ്മളെ ശിക്ഷിക്കുകയൊന്നുമില്ല.
എന്നാൽ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ നേർച്ചയൊക്കെ നേർന്നു, ആ സമയത്തിന് നടത്തിയില്ലെങ്കിൽ എനിക്കെന്തെങ്കിലും പ്രയാസമുണ്ട്? അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നടത്താം. ഇപ്പം എൻ്റെ അടുത്ത് പരിഹാരത്തിന് വരണവരടുത്ത് ഞാൻ പറയും, പരിഹാരം ഇതാണ്, ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നിന്ന് നിങ്ങൾ ആരും വിളിച്ച് ചോദിക്കുകയോ പറയുകയൊന്നുമില്ല. നിങ്ങൾക്ക് ആഹാരം കഴിച്ചാൽ നിങ്ങൾക്ക് വയറ് വയ്ക്കും. പിന്നെ എൻ്റെ അടുത്ത് വരുമ്പോൾ പരിഹാരം ചോദിച്ചാൽ ഞാൻ പരിഹാരം പറയും. അത് എൻ്റെ രീതിയാണ്. പിന്നെ എനിക്ക് മെഡിസിൻ ഒന്നും എഴുതിത്തരാൻ അറിഞ്ഞൂടാ. ഞാൻ ഭഗവാനെ കൊണ്ടുള്ള പരിഹാരങ്ങളെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യണ്ട. അത് ചെയ്ത് നിങ്ങൾ അനുഭവസ്ഥരാകുമ്പോൾ നിങ്ങളത് പറയും, ആ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു, അത് ഇത് ചെയ്തതിന് ശേഷം മാറി. അപ്പോഴാണ് നിങ്ങളുടെ വിജയം. ഇവിടെ വരുന്ന എല്ലാവരും അങ്ങനെയാണ്. എൻ്റെ അടുത്ത് ഓരോരുത്തർ ചോദിക്കും, സാർ അത് ചെയ്യോ ഇത് ചെയ്യോ, അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. ഞാൻ ശിവദീക്ഷ എടുത്തുകൊണ്ട് അങ്ങനെ ഒന്നും പറയാറില്ല. നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങൾ പറയും. ഞാൻ പറയുന്നതിനേക്കാളും അനുഭവം നിങ്ങൾ പറയും. അതിൽ 90% പേർക്കും ഫലം കിട്ടിയിട്ടുണ്ട്. പിന്നെ 10% ചിലർ വലിയ വലിയ പ്രോബ്ലം ഉള്ളവരാണ്. ഇതാ പിന്നെ വീണ്ടും ഓരോന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. പക്ഷെ അവർ പരിഹാരം നേടിയിട്ട് അടങ്ങുള്ളെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേർക്ക് പരിഹാരം കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിച്ചാലേ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റും. ഞാനത് നേടും, ഞാനത് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ വിജയിച്ച് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് വ്യക്തമായിട്ട് നല്ല എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെടുത്ത് ഇതുപോലെ ദീക്ഷയുള്ളത് അല്ലെങ്കിൽ ഭഗവാന്റെ അംശമുള്ളവൻ ചെയ്താൽ അത് കറക്റ്റായിരിക്കും. അവരൊരു മണ്ണെടുത്ത് കൊടുത്താലും അവരൊരു മന്ത്രം കൊടുത്താലും അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന് ശക്തി ഉണ്ടായിരിക്കും. അതാണ് ആ ദീക്ഷയുടെ ശക്തി, അത് ഭഗവാന്റെ ശക്തിയാണ്. അതാണ് കൈപുണ്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ബലി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ളത് ഒരു സ്മരണയാണ്, സ്മരിക്കുന്നതാണ്. നമ്മുടെ പ്രതുക്കന്മാരെ നമ്മൾ സ്മരിക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. നമ്മൾ സ്മരിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ ഭഗവാൻ, നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, മാതാപിത ഗുരു ദൈവം. കറക്റ്റാണ്. അമ്മ അച്ഛൻ ഗുരു ദൈവം, കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മയെ സ്മരിക്കാത്തവരാരും രക്ഷപ്പെടില്ല, അവർക്കൊരിക്കലും നാശം വിട്ടുമാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞവരടുത്ത് ആദ്യം പറയും, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയും സ്മരിക്കൂ. ചില സമയത്ത് ഈ അച്ഛനും അമ്മയും വളരെ ക്രൂവലായിട്ട് പെരുമാറുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെയുള്ളവരെ വിട്ടേക്കൂ. പ്രായമുള്ളവരാണെങ്കിൽ നിങ്ങളവരെ സ്മരിക്കൂ, അത് അതിൻ്റെ ഒരു ഭാഗമാണ്. അവർ നിങ്ങളുടെ അടുത്ത് എങ്ങനെ ആയിക്കോട്ടെ, അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ സ്മരിക്കണം, അതാണ് അതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥ അവകാശി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അയാളുടെ യഥാർത്ഥ അവകാശി അയാളുടെ അച്ഛനും അമ്മയാണ്. 23 ക്രോമസോം അച്ഛൻ്റെ, 23 ക്രോമസോം അമ്മയുടേതാണ്. അതാണ് അവരുടെ ശരീരം, അല്ലാതെ വേറെ ആരുമായിട്ട് അവർക്ക് ബന്ധമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ ഞാൻ പുലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ബന്ധമില്ല. ഭാര്യ അന്യ കുടുംബമാണ്, ഭർത്താവ് അന്യ കുടുംബമാണ്. പിന്നെ ഇവർക്ക് മക്കളുണ്ടെങ്കിൽ അവിടെ ഒരു ബന്ധമുള്ളതായിട്ട് കണക്കാക്കാം. അഥവാ ഇനി മക്കളില്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ബന്ധമില്ല. രണ്ടുപേരും അന്യ കുടുംബമാണ്. അപ്പോൾ ഭാര്യയുടെ വീട്ടുകാർ ആരെങ്കിലും മരിച്ച ഭർത്താവിന് പുലയില്ല, ഭർത്താവിൻ്റെ വീട്ടുകാർ ആരും മരിച്ച ഭാര്യയ്ക്കും പുലയില്ല. അതും അതിൻ്റെ ഒരു ഭാഗമാണ്, കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് നിങ്ങൾ സ്മരിക്കൂ. പിന്നെ നിങ്ങൾ തിലകഹോമം ചെയ്യുന്നു, അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങൾ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ഇനി ഒന്നും ചെയ്തില്ല, നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അച്ഛൻ്റെ അമ്മയുടെയും മുഖം മനസ്സിൽ വിചാരിച്ച് ഒരു 10 പേർക്ക് അന്നദാനം ചെയ്യും. അത് അന്നദാനത്തോളം മഹത്വം വേറെ ഒന്നുമില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നു എന്ന് 10 പേർക്ക് ആഹാരം കൊടുക്കുമോ അവരുടെ സ്മരണയ്ക്ക്? അപ്പോൾ അവിടെ സ്മരണ ഉണരും. ഭഗവാനെ നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട, ഭഗവാനെ അറിയാം നിങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചതാണ് എന്നുള്ളത് അറിയാം. പക്ഷെ നമ്മുടെ ഹിന്ദുമതത്തിൽ ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ, ആ വിശ്വാസത്തിലൂടെ അത് ചെയ്യുമ്പോൾ അവരുടെ അച്ഛനും അമ്മയെ സ്മരിക്കപ്പെടും. പിന്നെ ഇനിയിപ്പോൾ ബലി ഇടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ജ്യോത്സ്യന്മാരെ സംബന്ധിച്ചോളം അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണം. ഇന്നാൾ പല ജ്യോത്സ്യന്മാരെയും ചെന്ന് കണ്ടു. അറിവുള്ള ജ്യോത്സ്യന്മാരുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. നല്ല അറിവുള്ള ജ്യോതിഷന്മാരുണ്ട്. മാക്സിമം അറിവുള്ള ജ്യോതിഷന്മാരടുത്ത് പോവുക. അവരുടെ രീതിക്ക് അവർ എന്തെങ്കിലും പറയുന്ന ചില ആൾക്കാരുണ്ട്. അവർ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ ജ്യോത്സ്യനെന്ന് പറഞ്ഞിട്ട് ഇരിക്കും അവർ ഇതേപോലെ പറയുന്ന കുറേ കാര്യങ്ങൾ. അവർക്ക് എന്തെങ്കിലും പറയണം, അവർക്കറിയാം എന്തൊക്കെയോ പ്രോബ്ലങ്ങളുണ്ട് ഇന്ന ഇന്ന ഭാവങ്ങളിൽ. പക്ഷേ അത് വ്യക്തമായിട്ട് പറയാൻ അവർക്ക് അറിഞ്ഞുകൂടാ. ഉടനെ അവർ പറയും സർപ്പശാപം. അല്ലെങ്കിൽ അവർ പറയും നിങ്ങളുടെ ബലി നിങ്ങൾ അർപ്പിക്കുന്നില്ലേ അതിൻ്റെ ഇതായിട്ടാണ് പറഞ്ഞത്. ബലി അർപ്പിച്ചില്ല എന്ന് പറഞ്ഞ് ദോഷമൊന്നും വരത്തില്ല. അത് ഇതിനകത്ത് വരുന്ന ഒരു കാര്യമാണ്.
ബലിയും ഇതും തമ്മിലുള്ള ഇല്ല. ഞാൻ പറഞ്ഞല്ലോ രണ്ട് രീതിയിലാണ് മനുഷ്യർക്ക് കൂടുതലും പ്രോബ്ലം വരുന്നത്. ഒന്ന് അവൻ്റെ മുജ്ജന്മ കർമ്മ ഫലം, ഇപ്പോഴത്തെ കർമ്മഫലം, പിന്നെ അവൻ്റെ പാരമ്പര്യമായിട്ടുള്ളവർ എന്തെങ്കിലും ദുഷ്ടകർത്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് നീ എന്തെങ്കിലും ചെയ്താൽ നിൻ്റെ സന്തതി പരമ്പരകൾ അനുഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഏത് ആംഗിളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളത് പറയണം. അല്ലാതെ ഇല്ലാത്ത കാര്യത്തിന് പരിഹാരം ചെയ്തിട്ട് അവർക്ക് പരിഹാരം കിട്ടിയില്ലെങ്കിലാണ് അവർ ഈ ശാസ്ത്രത്തെ കുറ്റം പറയുന്നത്. അതുകൊണ്ട് എക്സ്പെർട്ടായിട്ടുള്ള ജ്യോതിഷന്മാരടുത്ത് പോയി കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ട്. ഇസ്ലാമിന് ഇസ്ലാമിക രീതി പ്രകാരം, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനികളുടെ രീതി പ്രകാരം, ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ രീതി പ്രകാരം. ഇപ്പം എല്ലാവരും മടിയില്ലാതെ ഇവിടെ കയറി വരും, എല്ലാ ജാതിയിലുള്ളവരും വരും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. എൻ്റെ ഇതെന്ന് പറയുന്നത് എനിക്ക് ഭഗവാൻ്റെ ദീക്ഷ ഉണ്ട്, ശിവഭഗവാൻ്റെ ദീക്ഷ കടാക്ഷം ഉണ്ട്. അതാണ് അതിനകത്ത് വരുന്ന ഒരുപാട് കാര്യം. ഒരുപാട് പേരെൻ്റെ അടുത്ത് പറയും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ സാറെന്ന്. പ്രാർത്ഥിച്ചിട്ട് പോലും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്തേക്കുമ്പോൾ എനിക്ക് ജോലിയില്ല എന്ന് പറയുമ്പോൾ ഒരു മന്ത്രം തരൂ സാർ, മന്ത്രം കൊടുക്കും, അവർക്ക് ആ ജോലി കിട്ടും, എന്നിട്ട് അവരെൻ്റെ അടുത്ത് പറയും എനിക്ക് ജോലി കിട്ടി സാറെന്ന്. ഇങ്ങനെയൊക്കെ ഉള്ള അത് ദൈവ ചൈതന്യം വേണം. അങ്ങനെയുള്ളവരെങ്ങനെയാണ്, പച്ചവെള്ളം കൊടുത്താലും അത് മരുന്നാണ്. അതാണ് അതിനകത്തുള്ള കാരണം. അപ്പോൾ ഈ ബലിയെ സംബന്ധിച്ചോളം നിങ്ങൾ ബലി ഇട്ടില്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ബലി മരിച്ചുപോയവർക്ക് സ്മരിക്കുക എന്നുള്ളതാണ്, നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും സ്മരിക്കും, അത് നിങ്ങളിരിക്കുന്നത് വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ സ്മരിക്കണമെന്നില്ല. അവരവരുടെ മക്കളുള്ളിടത്തോളം കാലം അവരവർ ജീവിക്കുകയാണ്, അവരുടെ അച്ഛനും അമ്മയും അവരുടെ ശരീരത്തിലൂടെ പഞ്ചഭൂതത്തിലൂടെ ജീവിക്കുകയാണ്, അത്രേ ആവശ്യമുള്ളൂ. അവരവരുടെ മക്കൾ മരിക്കുന്നതോടെ ചെറുമക്കൾ പിന്നെ ഇടേണ്ടാവില്ല, പിന്നെ അവൻ അവൻ്റെ അച്ഛനും അമ്മയ്ക്കാണ് ഇടുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു സ്മരണ നടത്തിയാൽ പോലും അച്ഛനും അമ്മയും സ്മരിച്ചതുപോലെയായി. അപ്പം അതുകൊണ്ട് നിങ്ങളിലൂടെ ഒരു സൽപ്രവൃത്തി ചെയ്യൂ, അപ്പോൾ അവരെ സ്മരിച്ചതായി. പിന്നെ എല്ലാ ജ്യോതിഷന്മാരും പറയുന്നത് കേട്ട് നിങ്ങൾ അതിൻ്റെ പുറകെ പോകണ്ട. അപ്പോൾ അത് അറിവുള്ള ജ്യോതിഷന്മാരുണ്ട്, ഒത്തിരി അറിവുള്ള ജ്യോതിഷന്മാരുണ്ട്. അപ്പോൾ അവരതിനെക്കുറിച്ച് അഗാധമായിട്ട് പഠിച്ച എക്സ്പെർട്സ്, എക്സ്പെർട്സിൻ്റെ അടുത്ത് പോകും. അപ്പോൾ അവർ വ്യക്തമായിട്ട് അത് പറഞ്ഞു തരും, അവർക്കത് അറിയാൻ പറ്റും. അല്ലാതെ വല്ലവരും പറയുന്നത് അല്ലെങ്കിൽ അല്പജ്ഞാനികൾ പറയുന്നതൊന്നും നിങ്ങൾ കേട്ടിട്ട് വിഷമപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ പഞ്ചഭൂതം നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ശരീരമാണ്, ആ 23 ക്രോമസോമാണ്. അപ്പോൾ നിങ്ങൾ നിലനിൽക്കുന്നിടത്തോളം നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളിലൂടെ ജീവിക്കും. നിങ്ങൾ മരിച്ചു പോയാൽ, അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയും ഉള്ള മക്കളെല്ലാ പേരും മരിച്ചു പോയാൽ ആ തലമുറ തീർന്നു. പിന്നെ അടുത്ത തലമുറ അവരച്ഛനും അമ്മയാണ്, അതങ്ങനെ വരുമുള്ളൂ, അത് പ്രകൃതി നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്മരിച്ചാൽ മതി, അത് അച്ഛനും അമ്മയും സ്മരിച്ച പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി നിങ്ങൾ ബലിതർപ്പണം നടത്തുന്നത് നല്ലതാണ്, സ്മരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനി അഥവാ നടത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ദാനം ചെയ്യും. ദാനം ചെയ്താൽ എല്ലാമായി. ഇപ്പം നമ്മൾ ഈ തിലക ഹോമം ചെയ്താലും എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ എല്ലാ മഹത്ത് വരുന്നത് സ്മരണ തന്നെയാണ്. മനസ്സിലായ? പിന്നെ ഈ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഇനി തൊഴാൻ പറ്റില്ല. ചത്തവൻ്റെ ജാതകം നോക്കാറില്ല, നോക്കാൻ പാടില്ല. അതുപോലെ മരിച്ച ആൾക്കാർക്ക് വേണ്ടി സ്മരണയെ പാടുള്ളൂ, അല്ലാതെ അവർ നല്ലതായിട്ടിരിക്കട്ട് അവർക്ക് സുഖം വരട്ടെ അങ്ങനെയൊന്നുമില്ല. ആത്മാവായി കഴിഞ്ഞാൽ അത് ശിവസന്നിധിയിലേക്ക് ലയിക്കും, വേണമെങ്കിൽ ശിവസന്നിധിയിലേക്ക് ലയിപ്പിക്കാം. ആത്മാവ് ദുർമരണങ്ങളോ ആശ, ഈ ദുർമരണം നടക്കുമ്പോൾ ആശ ആഗ്രഹം ഒരുപാട് അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഒരു നെഗറ്റീവ് ഉണ്ടാവും, അതായത് ആത്മാവിന് ഒരു ശാന്തി കിട്ടൂല എന്ന് പറയും. അതിനാണ് നമ്മൾ അതിന് ശാന്തിയാക്കുന്നത്, ആത്മാവിനെ സ്മരിച്ചുകൊണ്ട് ആത്മാവിനെ ശാന്തിയാക്കുന്നത്. അപ്പം അതുപോലെ നിങ്ങളിപ്പം ബലിയിടാൻ മറന്നാലും കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളെ മറക്കാതിരിക്കൂ. നിങ്ങൾ ആദ്യം മനസ്സിൽ വിചാരിക്കൂ, ഞാനാണ് എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ അച്ഛനും അമ്മയാണ് ഞാൻ. അതായത് എൻ്റെ 23, അമ്മയുടെ 23 ക്രോമസോമും അച്ഛൻ്റെ 23 ക്രോമസോമുമാണ് ഞാൻ. അപ്പം ഞാൻ എന്നുള്ള വ്യക്തിയെ നിങ്ങൾ കണ്ടാൽ മതി, അപ്പോൾ നിങ്ങൾ അച്ഛനും അമ്മയും കണ്ട് സ്മരിക്കും. ഒരു ഉത്സവമോ നിങ്ങളുടെ ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വലിയ ആഘോഷമോ വരുന്ന മുമ്പേ നിങ്ങൾ നിങ്ങളുടെ പ്രതിക്കന്മാരെ സ്മരിക്കും. അത് ഹിന്ദുമതത്തിൻ്റെ ഒരു ശക്തമായ ഒരു ആചാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യൂ, ഇനി ഇടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും വേണ്ടി ദാനം കൊടുക്കും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല. ഞാനിതാ മറുപടി പറഞ്ഞു കഴിഞ്ഞു, ഇതാണ് സത്യമായിട്ടുള്ള കാര്യം.
അതുകൊണ്ട് നിങ്ങളെല്ലാം വിഷമപ്പെടേണ്ട. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളിലുണ്ട്. നിങ്ങൾ മരിച്ചു പോയാലും അവരുടെ അതോടെ ഇതാവും. അടുത്ത തലമുറ അവരുടെ അച്ഛനും അമ്മയാണ് നോക്കുന്നത്. അതാണ് അതിൻ്റെ പ്രകൃതിയുടെ യഥാർത്ഥ നിയമം. അതാണ് ശാസ്ത്രവും അങ്ങനെ തന്നെ. 46 ക്രോമസോമുകൾ, 23 അച്ഛൻ്റെയും 23 അമ്മയുടെ, അതിൽ ഒരെണ്ണം കുറവും കൂടുതലും ഇല്ല. ബോത്ത് ആർ ഈക്വൽ, അച്ഛനും അമ്മയും ഈക്വലാണ്. അതുകൊണ്ട് നിങ്ങളെന്നുള്ള വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം നിങ്ങളിലൂടെ നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിക്കുന്നു. നിങ്ങൾ മരിക്കുന്നതോടെ അത് തീരുന്നു. അപ്പോൾ അടുത്ത നിങ്ങളുടെ തലമുറ നിങ്ങളെ സ്മരിക്കും. അതങ്ങനെ തലമുറ തലമുറ കൈമാറിപ്പോകും. ഇത് ഹിന്ദു മതത്തിൻ്റെ ഒരു മനോഹരമായ ആചാരമാണ് ബലിതർപ്പണം. നിങ്ങൾക്കെല്ലാ പേർക്കും കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.